പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കി പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച്. സെർബിയൻ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് 2025 വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഇവാന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ വരെ എത്തിയിരുന്നു. കരാർ പുതുക്കിയതിനു ശേഷം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഈ സഹകരണം ആരംഭിച്ചത് മുതൽ ബ്ലാസ്റ്റേഴ്സിൽ ശരിയായ ഊർജ്ജവും വികാരവും തനിക്ക് അനുഭവപ്പെട്ടുവെന്ന് കരാർ പുതുക്കിയതിൻ്റെ ആവേശം കൊണ്ട് അദ്ദേഹം പറയുന്നു. ഈ പദ്ധതിയെ നയിക്കുന്ന ആളുകളും ആരാധകരും കേരളവും എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. കരാർ പുതുക്കുന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. അടുത്ത സീസണുകളിൽ മികച്ചവരാകാൻ നമുക്കെല്ലാവർക്കും കൂടുതൽ പ്രചോദനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ മാർക്കോ ലെസ്കോയിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു വിദേശ താരമായ അഡ്രിയ ലൂണക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു മൾട്ടി ഇയർ ഡീൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന താരങ്ങൾ കൂടിയാണ് ഈ രണ്ട് താരങ്ങൾ. ലൂണ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയപ്പോൾ തന്നെ 2 വർഷത്തെ കരാറിലായിരുന്നു അദ്ദേഹം എത്തിയത്. നിലവിൽ ഇരു താരങ്ങളും പുതിയ കരാറുകൾ ഒപ്പിടുമെന്നാണ് സൂചനകൾ. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനായി കാത്തിരിക്കാം. മറ്റൊന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡറായ കബ്രയെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. താരത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. കബ്രയെ കൂടാതെ ചെന്നൈ എഫ്സിയുടെ ഗോൾ കീപ്പറായ വിശാൽ കൈദിനെയും ഈസ്റ്റ് ബംഗാൾ നോട്ടമിട്ടിട്ടുണ്ട്. നിലവിൽ ഇതൊരു റൂമർ മാത്രമാണ്. എന്നിരുന്നാലും കബ്ര ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു.